ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ സിംഗൊക്കെ ബ്ലോക്ക് ആവുന്ന ആ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ആക്കാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിലും ഗ്രേപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് നല്ല ഫ്രഷായി തന്നെ ഇരിക്കാനായിട്ട് നമ്മളതുപോലെ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ന്യൂസ് പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് പീസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളതുപോലെ ഒക്കെ ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പെട്ടെന്ന് വാടില്ല അതുപോലെ നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമല്ല നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ മുള പൊട്ടാ നമുക്ക് ഹെൽപ്പ് ആവും കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് നോക്കാം വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ പുതിയതായിട്ട് ഉള്ളടിച്ച് വാരുന്ന ചൂലൊക്കെ വാങ്ങുമല്ലോ ഈ ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഭയങ്കര തലവേദന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചൂലിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ പൊടി വരും അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് അടിച്ചു വരുമ്പോൾ അത്ര നന്നായിട്ട് പൊടി ഉണ്ടാവില്ലെങ്കിലും ഈ ചൂലിൻ്റെ പൊടി തന്നെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ നമ്മൾ അടിച്ച് വാരി കഴിഞ്ഞാലും ഇത് ഓരോ സൈഡിലും ഓരോ കോർണറിലും ഈ ഒരു പൊടി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചൂല് പുതിയതായിട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാല് ഒന്നില്ലെങ്കിൽ ഇതിപ്പോ നമ്മള് വെയിൽ സമയമൊക്കെ ആയത് കാരണം ഇത് നല്ലോണം വെള്ളത്തിലിട്ടൊന്ന് കഴുകുക എന്നിട്ട് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യോ ഒരു ഒരുവിധമൊക്കെ പൊടി പോവും അതിനേക്കാൾ എനിക്ക് കുറച്ച് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഉണ്ടല്ലോ ഈ ചീർപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ പഴയ ചീർപ്പൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവൂല എന്തായാലും എല്ലാവരും ചീർപ്പ് യൂസ് ചെയ്യും നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ കുറേ യൂസ് ചെയ്തിട്ട് പഴകിയിട്ടുള്ള ചീർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് മാറ്റി വെക്കാം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പൊടി എല്ലാം തന്നെ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ നന്നായി ഒന്ന് ഇതുപോലെ നന്നായി ഒന്ന് എല്ലായിടത്തും അതുപോലെ ഓരോ ഇതും ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ചെറിയ ചെറിയ പൊടികൾ വരെ നമുക്ക് ഫുള്ളായി കിട്ടും ഇതെല്ലാം കോമ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നന്നായി തന്നെ പൊടി എല്ലാം തന്നെ പോകട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുതിയ ചൂലൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉള്ളടിച്ചു വരാനായിട്ടൊക്കെ നമ്മൾ എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് പൊടി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സും അതുപോലെ നല്ല നല്ല റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ സിങ്കിൽ പാത്രം കഴുകുന്ന സിങ്കിൽ എന്നും ഉള്ള തലവേദനയാണ് ഇതുപോലെ ബ്ലോക്ക് ആകുക വെള്ളം ചിലപ്പോൾ വെള്ളം പോവാതെ അങ്ങനെ ബ്ലോക്കായി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിങ്കിനകത്തു നിന്നും ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് ഇട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ബ്ലോക്കായി നിൽക്കുന്ന ഈ വെള്ളം നമുക്ക് കളയാനായിട്ട് ഇതുപോലെ പഴയ വല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഇത് ഞാനൊരു പഴയ നമ്മൾ മിനറൽ വാട്ടർ ഒക്കെ വാങ്ങുന്ന ഒരു കുപ്പിയുടെ ആ അടിവശം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഇതുപോലെ ഇതുപോലൊന്നിട്ട് അതിനകത്ത് സിങ്കിനകത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല ഫോസിൽ നമ്മളിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര അടപ്പുള്ള അടപ്പായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈയൊരു നമ്മളിങ്ങനെ ഫോസ് ചെയ്ത് ഫോസ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ എയർ ഇത് ആയിട്ട് വെള്ളം പെട്ടെന്ന് തന്നെ കറക്റ്റായി പോയിക്കോളും പോവാതെ നിൽക്കുന്ന അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന വെള്ളം നമുക്കത് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആകുട്ടും അപ്പോൾ കണ്ടില്ലേ ഇതുപോലൊന്ന് നമ്മൾ ആക്കി കൊടുത്തപ്പോൾ ഫുള്ളായി തന്നെ വെള്ളം പോയി ഇത് മെയിനായിട്ട് ബ്ലോക്ക് ആവുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ വേസ്റ്റ് കളഞ്ഞിട്ട് നമ്മൾ പാത്രം കഴുകിയാലും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലൊക്കെ അതിൽ വേസ്റ്റും ഭക്ഷണത്തിന്റെ വേസ്റ്റൊക്കെ വന്നതിൽ കിടക്കാറുണ്ട് ഇതിങ്ങനെ കുറേ ആവുമ്പോൾ അതിനകത്ത് പോയിട്ട് ഈ സിങ്കിന്റെ ഹോളിൽ അകത്ത് പൈപ്പിൽ പോയിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ആവാക്കാവുന്നതാണ് കേട്ടോ മെയിനായിട്ട് അപ്പം നമ്മളെപ്പോഴും അത് മാക്സിമം അതെടുത്ത് കളഞ്ഞതിന് ശേഷം ചെയ്യുക പിന്നെ ഞാൻ ഇതുപോലൊരു കോലെടുത്തിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് അതിനകത്തുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ കോൽ യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇതുപോലെ പഴയ സിസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ടൊക്കെ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് അതിനകത്ത് ഹോൾ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇതുപോലെ ഈ ഒരു കത്രിക ആക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ എത്ര തന്നെ അഴുക്ക് പിടിച്ചിരിക്കുന്ന നമുക്ക് ഈ ഒരു സിസേഴ്സ് അതിൻ്റെ കൊള്ളുന്ന ഭാഗത്ത് മാത്രം നമുക്കുള്ളതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ വേസ്റ്റൊക്കെ നമുക്ക് എടുത്ത് കളയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മൾ ആദ്യം ഇതുപോലെയുള്ള എല്ലാ വേസ്റ്റും നമ്മൾ എടുത്തിട്ട് ഫുള്ളായി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലൊന്നും വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ബ്ലോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ എത്ര കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവിടെ അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ പിന്നെ അങ്ങനെ അത് ഉള്ളിലോട്ട് പോകും അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള എന്ത് തന്നെ അടപ്പുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ശരിക്കും ബ്ലോക്കൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ആവും അപ്പോൾ ഇത് ഇങ്ങനെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നല്ല ചൂടുള്ള വെള്ളം നല്ല ചൂടുള്ള വെള്ളം നമ്മൾ ശരിക്കും ഇതുപോലെ ആ ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള അടപ്പുകളെല്ലാം തന്നെ ബ്ലോക്കുകളെല്ലാം നമുക്ക് ക്ലിയർ ആവാനൊക്കെ ഹെല്പ് ആവും കേട്ടോ ശേഷം നമ്മൾ ഇതുപോലെ നന്നായി നന്നായിരുന്നു വെള്ളം ഒഴിച്ചു നോക്കുക ആ ഒരു ബ്ലോക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെല്പ് ആവും അപ്പം നമ്മളിങ്ങനെ ബ്ലോക്ക് വരാതിരിക്കാൻ നമ്മൾ വേസ്റ്റ് എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ കുട്ടികളൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൈ കഴുകുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടുമ്പോൾ എന്തായാലും വേസ്റ്റ് അതിനകത്തേക്ക് പോകും അപ്പോൾ അതങ്ങനെ തീരെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ചൂലിൻ്റെ കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള കവർ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ കവർ എടുത്തതിന് ശേഷം നമ്മൾ ആ കവറിൽ ഇതുപോലെ ഓരോ ഹോള് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ എത്ര പറ്റുമോ അതിനനുസരിച്ച് പക്ഷേ ഇതിനകത്ത് കൂടെ വേസ്റ്റ് കിടക്കാൻ പാടില്ല ആ രീതിയിലുള്ള ഹോൾ വെള്ളം മാത്രം കടന്നു പോകാൻ പാകത്തിന് നമ്മൾ നമ്മളതുപോലൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിന് ശേഷം ഈ ഒരു കവറ് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ സിങ്കിനകത്ത് ഇടുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ വലുപ്പമായതുകൊണ്ട് നമ്മളത് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്യുക കേട്ടോ നമുക്കത് അതിനകത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ വെള്ളം എല്ലാം തന്നെ അതിൽ കൂടെ പോവുകയും ചെയ്യും വേസ്റ്റ് എല്ലാം ഈ ഒരു കവറിൻ്റെ മുകളിൽ ഇതുപോലെ തങ്ങി നിൽക്കും അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ ഈ കവറെടുത്ത് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കവറെടുത്ത് മാറ്റാം കുറച്ച് ഇതുപോലുള്ള കവറുണ്ടെങ്കിൽ നമ്മളവിടെ സൂക്ഷിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ഒരു കവറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിങ്ക് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ആളെ വിളിച്ച് റിപ്പയർ ചെയ്യാനും നേരാക്കാനും പ്ലംബേഴ്സിനെ വിളിക്കാനും ഒന്നും തന്നെ നിൽക്കണ്ട കേട്ടോ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് പൈസ അല്ല നമ്മൾ ഇതിനായിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മാർക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ